സെൻസർ ബോർഡ് പ്രദർശനാനുമതി നൽകി രാജ്യമാകമാനം തിയേറ്റർ പ്രദർശനം നടത്തുകയും അതുപോലെ തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലഭ്യമാവുകയും ചെയ്തതും, അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ 5-ാം തീയതി ഏപ്രിൽ 5-ാം തീയതി ദൂരദർശൻ സംപ്രേഷണം ചെയ്യുകയും ചെയ്ത കേരള സ്റ്റോറി എന്ന സിനിമ ഇടുക്കി രൂപതയിലെ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് ആ രൂപതയിലുള്ള ചില പള്ളികളിൽ 10, 11, 12 ക്ലാസ്സുകളിലെ കുട്ടികളെ, അതായത് 15, 16, 17 വയസ്സ് പ്രായമുള്ള കുട്ടികളെയാണ് ആ സിനിമ കാണിച്ചത്. അത് കാണിക്കുക എന്നുള്ളതും അതൊരു ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കാണിച്ചതാണ്. അത് കാണിക്കുക എന്നുള്ളതും അതിന്റെ ഒരു റിവ്യൂ എഴുതുക എന്നുള്ളതും ആ ഇടവകയുടെ വിശ്വാസ പരിശീലന വിഭാഗം എടുത്തൊരു തീരുമാനമാണ്. അത് സഭയുടെ ആകമാനമുള്ള ഒരു തീരുമാനമല്ല എന്ന കാര്യം കൃത്യമായി അറിയിക്കട്ടെ. ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നിലപാട്, തിരഞ്ഞെടുപ്പ് ഇല്ലാത്തപ്പോൾ മറ്റൊരു നിലപാട് എന്നൊരു രീതി സഭയ്ക്കില്ല. അത് മാത്രവുമല്ല, സഭ ഈ കാര്യത്തിൽ യാതൊരു തരത്തിലും രാഷ്ട്രീയം പറയാനോ രാഷ്ട്രീയമായി ഏതെങ്കിലും പാർട്ടികളുടെ പക്ഷം പിടിക്കാനോ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇതൊരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ തിരിച്ചറിഞ്ഞിരിക്കേണ്ട പ്രണയ കുരുക്കുകളെ കുറിച്ചും അതുവഴിയായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും മാനസികവും സാമൂഹികവും കുടുംബപരവുമായ ആഘാതങ്ങളെ കുറിച്ചും കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി മാത്രം നടത്തിയ ഒരു കാര്യമാണ്. ഇതിനെ എല്ലായിടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും പക്ഷം പിടിക്കുന്നതിന് വേണ്ടിയിട്ടോ രാഷ്ട്രീയം പറയുന്നതിന് വേണ്ടിയിട്ടോ അല്ല എന്ന കാര്യം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിച്ചു. പക്ഷേ താമരശ്ശേരി തലശ്ശേരി രൂപതകൾക്ക് കീഴിൽ KCYM 208 ഇടവകകളിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കിയിലെ ഒരു ഒറ്റപ്പെട്ട പ്രദർശനമല്ല എന്നതാണ് ഇന്ന് പുറത്തു വന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട് പറയേണ്ട കാര്യം ഇതാണ്, ഇത് അനാവശ്യമായൊരു വിവാദം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വന്ന പ്രതികരണമായിരിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സിറോ മലബാർ സഭയുടെ എല്ലാ രൂപതകളിലും കാണിക്കണമെന്നുള്ള യാതൊരു നിർദ്ദേശങ്ങളും കിട്ടത്തില്ല. ചില രൂപതകൾ ആ രീതിയിൽ പ്രതികരിക്കുന്നത് അവിടെയുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇപ്രകാരമുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് മുൻകാലങ്ങളിൽ. വ്യാപകമായ പ്രദർശനം എന്ന തീരുമാനം സഭ അറിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രദർശനവുമായി മുന്നോട്ട് പോകേണ്ടതില്ല ഈ ചർച്ചകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ എന്നൊരു നിർദ്ദേശം നൽകുമോ? സഭയുടെ വിശ്വാസ പരിശീലനത്തിന് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനത്തിന് വേണ്ടിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ സിറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നിന്നാണ് സാധാരണയിൽ ഇന്ത്യയിൽ നൽകുന്നത്. എന്നാൽ സമ്മർ കോച്ചിങ്ങിന്റെ ഭാഗമായിട്ട് വിശ്വാസോത്സവം എന്ന പേരിൽ ഓരോ രൂപതകളിലും ഏതാനും ദിവസങ്ങളിൽ മാത്രമായിട്ട് നടക്കുന്ന ഈ ഒരു തീവ്ര പരിശീലനത്തിന് വേണ്ടിയിട്ട് അതാത് പ്രാദേശിക ഭാഗങ്ങളിൽ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങളെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ രൂപതകൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ, അതായത് കേരള സ്റ്റോറി സിനിമാ പ്രദർശനം വ്യാപകമായി തന്നെ നടക്കും, അതിൽ ഇടപെടാൻ സഭാ നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല. അവർ പ്രദർശിപ്പിക്കുന്നെങ്കിൽ അത് 208 ഇടവകളിലും പ്രദർശിപ്പിച്ചിട്ട് ഓട്ടെ എന്ന നിലപാടാണ്, അതാണ് അങ്ങ് വിശദീകരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സിനിമ വ്യാപകമായി പ്രദർശിപ്പിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഇടുക്കി രൂപത്തിൽ പ്രദർശിപ്പിച്ചു എന്ന് നമ്മൾ അറിയുന്നു. അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ഇതിൽ തന്നിരുന്നു. ഇനി കൂടുതലായി ആരെങ്കിലുമൊക്കെ പ്രദർശിപ്പിക്കുന്നത് അതാത് രൂപതകളിൽ പ്രാദേശികമായി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് സഭാതലത്തിൽ ഒരു നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചത്. അത് അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇത് രാഷ്ട്രീയമായ പക്ഷപാതത്തിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയമോ മതപരമോ ആയ ധ്രുവീകരണത്തിനോ വേണ്ടിയിട്ടുള്ളതല്ല എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. തിരഞ്ഞെടുപ്പ് കാലത്താണ് ഈ ലവ് ജിഹാദ് വിഷയമാകുന്ന സിനിമ ദേശീയതലത്തിൽ വലിയ തോതിൽ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, വിവാദമായതാണ്, വാദപ്രതിവാദങ്ങൾ ഉണ്ടായതാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് കേരളത്തിൽ, കേരളം കൂടി BJP കേന്ദ്ര നേതൃത്വം ലക്ഷ്യമിടുന്നുണ്ടല്ലോ, കേരളത്തിൽ അത് വലിയ രാഷ്ട്രീയമായി നേരത്തെയും BJP RSS ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ്. അതുതന്നെയാണ് ഈ സിനിമയുടെ ഒരു അടിസ്ഥാന പ്രമേയമായി മനസ്സിലാക്കാനും കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ദൂരദർശൻ ചാനൽ ആദ്യം ഇത് പ്രദർശിപ്പിക്കുന്നു, അത് വലിയ തോതിൽ ചർച്ചയാകുന്നു. അതൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗണ്ടയാണെങ്കിൽ അത് സഭ അതേപടി ഏറ്റെടുക്കുമ്പോൾ അത് BJP പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കമായി അല്ലാതെ എങ്ങനെ കാണാൻ കഴിയും? മാത്രമല്ല, ഈ വ്യാപകമായി പ്രദർശിപ്പിക്കുന്നതിൽ ഇടപെടാൻ സഭാ നേതൃത്വം ഉദ്ദേശിക്കുന്നില്ല, അത് പ്രാദേശികമായ തീരുമാനമാണ് എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയുമ്പോൾ BJP RSS രാഷ്ട്രീയ അജണ്ടയ്ക്കൊപ്പമാണ് ഈ തിരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നതിന് തുല്യമല്ലേ ഫാദർ? അപ്രകാരമുള്ള വരികൾക്കിടയിലൂടെയുള്ള ഒരു വായനയും ആവശ്യമില്ല. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ സഭ അഭിപ്രായം പറയാറില്ല എന്നുള്ളത്
സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പാണെങ്കിൽ ഒരു നിലപാട്, തിരഞ്ഞെടുപ്പല്ലാത്തപ്പോൾ മറ്റൊരു നിലപാട് എന്ന രീതി സഭയ്ക്കില്ല. സഭയുടെ കുട്ടികളെ, പള്ളിയിൽ വരുന്ന വിശ്വാസികളുടെ മക്കളെ എന്ത് പഠിപ്പിക്കണമെന്നും എന്ത് കാണിക്കണമെന്നും അതാത് ഇടവുകളിലും അതാത് രൂപതകളിലുമുള്ള വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെയും മതാധ്യാപകരുടെയും ഉത്തരവാദിത്തത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന കാര്യവും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തും. ശരി ഫാദർ, നന്ദി, ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്.